എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിന് മാതാപിതാക്കൾക്കുള്ള പങ്ക് എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് ചില ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വല്ലാത്ത ഒരു തലമുറയുടെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഒരിക്കൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ വളരെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ആഗ്രഹിച്ച് കണ്ട് സന്തോഷിച്ച പല മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ അവരെ ഓർത്ത് കരയുകയാണ്, അവരുടെ പ്രവൃത്തികൾ കണ്ട് നിരാശപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ കുഞ്ഞുങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത്, നശിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ തലമുറയിലെ ഒരു പഠന വിഷയം തന്നെയാണത്. അങ്ങനെ പഠനം നടത്തിയ ഡോക്ടർ പോൾ ഡി മായർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി. ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തിയിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. ഞാൻ അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഒന്ന്, കുഞ്ഞുങ്ങളുടെ ശൈശവം മുതൽ അവരെ ആവശ്യപ്പെടുന്നത് എന്തും മേടിച്ചു നൽകുന്ന ആളുകളാണ് മാതാപിതാക്കൾ. കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും അതവർക്ക് മേടിച്ചു നൽകുകയാണ്. രണ്ടാമത്, പല കുഞ്ഞുങ്ങളും തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മുതിർന്നവർ മാതാപിതാക്കൾ അത് കണ്ട് ചിരിക്കുകയാണ്, സന്തോഷിക്കുക. അവർ തെറ്റാണ് പറയുന്നതെങ്കിലും തിരുത്താറില്ല, ആ തെറ്റ് കണ്ട് സന്തോഷിക്കുന്ന പലരും ഉണ്ടാകാറുണ്ട്. മൂന്നാമത്, കുഞ്ഞുങ്ങൾ പല സാധനങ്ങളും വലിച്ചെറിയാറുണ്ട്. അവരുടെ ആവശ്യം കഴിഞ്ഞ് അവർക്കിഷ്ടമല്ലാത്തത് വലിച്ചെറിയും. എന്നാൽ പല മാതാപിതാക്കളും മുതിർന്നവരും അവരുടെ പുറകെ നടന്ന് അത് പെറുക്കാറുണ്ട്, അതവർ കാണാറുണ്ട് കുഞ്ഞുങ്ങൾ. നാലാമതായിട്ട്, കുഞ്ഞുങ്ങൾക്ക് അമിത സ്വാതന്ത്ര്യം നൽകാറുണ്ട്. ചില മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ധാരാളമായ സ്വാതന്ത്ര്യം, ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം നൽകാറുണ്ട്. അഞ്ചാമത്തെ കാര്യം അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്, കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയെ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. എന്നാൽ പലരും മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുള്ളത് അവരുടെ ശാരീരിക മാറ്റത്തെയും വളർച്ചയുമാണ്. ആറാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അവർ ചെയ്യേണ്ട പല കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിക്കാതെ മാതാപിതാക്കളാണ് ചെയ്യാറുള്ളത്. ഉദാഹരണത്തിന്, സ്കൂളിൽ നിന്ന് കൊടുത്തുവിടുന്ന ഹോംവർക്ക് ആണെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി മാതാപിതാക്കൾ അത് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെ അഞ്ച് ആറ് കാരണങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ വളർന്ന കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാണാറുള്ളത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ശൈശവം മുതൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം മേടിച്ചു കൊടുക്കുന്ന അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ചില പ്രശ്നങ്ങൾ കണ്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ പഠന റിപ്പോർട്ട് തെളിയിച്ചിരിക്കുന്നത്. കുട്ടികൾ തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കണ്ട് ചിരിച്ച മാതാപിതാക്കളുണ്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങനെയുള്ള വാക്കുകൾ ശീലമാക്കിയ കുട്ടികളിലാണ് ചില പ്രത്യേകതകൾ കാണാറുള്ളത്. അങ്ങനെ ധാരാളം കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലാണ് ധാരാളം പ്രശ്നങ്ങൾ കാണാറുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പഠന റിപ്പോർട്ട്. ഞാനത് പ്രാരംഭമായി ഓർപ്പിച്ചതെന്ന് മാത്രം. എന്നാൽ നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം. ദൈവവചനം ചില നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. മാതാപിതാക്കളോട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനാവശ്യമായ അനവധി നിർദ്ദേശങ്ങൾ ദൈവവചനത്തിലുണ്ട്. അതോട് ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് തുടർന്ന് നാം ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നത്. 127 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, മക്കൾ യഹോവ നൽകുന്ന അവകാശം. കുഞ്ഞുങ്ങൾ നമ്മുടേതാണെന്ന് ചിന്തിക്കുന്നതിന് മുൻപേ അവർ ദൈവം നൽകിയ ദാനമാണെന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഓരോ മാതാപിതാക്കൾക്കും കഴിയണം. നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ, ഇയ്യോബിൻ്റെ പുസ്തകം 1:21 വാക്യത്തിൽ ഇങ്ങനെയാണ് ഇയ്യോബ് പറയുന്നത്, യഹോവ തന്നു. തൻ്റെ മക്കൾ മരിച്ചു കഴിഞ്ഞപ്പോൾ താൻ പറയുന്നൊരു വാക്കാണിത്, യഹോവ തന്നു, യഹോവ എടുത്തു. ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യനറിയാം, എടുത്തത് ദൈവമാണ്, അതുമാത്രമല്ല എനിക്ക് മക്കളെ തന്നതും ദൈവമാണ്. ആ ഒരു വലിയ തിരിച്ചറിവ് തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 33 അതിൻ്റെ 5 വാക്യത്തിൽ യാക്കോബ് പറയുന്നുണ്ട്, ദൈവം അടിയന് നൽകിയ മക്കൾ, ദൈവം എനിക്ക് തന്ന മക്കൾ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകണം. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. കുഞ്ഞുങ്ങളെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് തന്നതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിലുള്ള
ചിന്ത നമ്മെ ഭരിക്കണം എന്നുള്ളതാണ് ഞാൻ ഓർപ്പിച്ചത്. ഇങ്ങനെയാണെങ്കിൽ, അങ്ങനെ ദൈവം തന്നതാണെങ്കിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം, പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് ദൈവം ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലിരിക്കണം, മാത്രമല്ല അത് നിങ്ങളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അവിടെ പറയാണ്, ഇസ്രായേൽ ജനത്തോട് പറയാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലിരിക്കണം, ഇരുന്നാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കണം, അത് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ആ ദൈവത്തിൻ്റെ വചനം അവരെ ഓർപ്പിക്കണം, നിങ്ങൾക്ക് ദൈവം നൽകിയ ആലോചനകൾ തലമുറകളിലേക്ക് പങ്കുവയ്ക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്ന് ദൈവം അവരെ ഓർപ്പിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. അവിടെ പറയാണ്, മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ എന്ന് പറഞ്ഞാൽ, ചില മാതാപിതാക്കളാണെങ്കിൽ കുഞ്ഞുങ്ങളെ എന്തിനും വഴക്ക് പറ, എന്തിനും ശകാരിക്കുക, പഠിച്ചില്ലെങ്കിൽ വഴക്ക് പറയുക, ഓരോ കാര്യങ്ങൾ അവരാഗ്രഹിക്കുന്നില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ, എപ്പോഴും കുഞ്ഞുങ്ങൾ വളരെ പേടിയോടുകൂടിയാണ് ചില മാതാപിതാക്കളെ കാണുന്നത്. കാരണം എപ്പോഴും വഴക്ക് പറയുക മാത്രമേ ചെയ്യാറുള്ളൂ. ഇവിടെ പറയാണ്, കുഞ്ഞുങ്ങളെ കോപിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ, ആവശ്യമുള്ള കാര്യത്തിന് നമ്മൾ അവരെ തീർച്ചയായിട്ടും വഴക്ക് പറയണം, അവരെ ഉപദേശിക്കണം, അവർക്ക് നിർദ്ദേശങ്ങൾ നൽകണം. പക്ഷേ എപ്പോഴും അത് മാത്രമാകരുത്. അവർ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം നമുക്ക് തന്നതാണ്. അവർ ദൈവസന്നിധിയിൽ വളർന്നു വരേണ്ടവരാണ്. അവരെ ദൈവസന്നിധിയിൽ നാം വളർത്തേണ്ടവരാണ്. അവരെ പത്യോപദേശത്തിൽ നാം വളർത്തേണ്ടവരാണ്. അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്തിനും ശകാരിക്ക മാത്രമല്ല, അവരെ ഉപദേശിക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിയണം. കർത്താവിൻ്റെ ബാലശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കർത്താവ് ശിക്ഷിക്കുന്നത് ആരെയാണ്? ദൈവോദനം പഠിക്കുമ്പോൾ അറിയാം, കർത്താവ് ശിക്ഷിക്കുന്നത് സ്നേഹിക്കുന്നവരെയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ശിക്ഷ, ബാലശിക്ഷ എന്ന് പറയുമ്പോൾ, നാം സ്നേഹിക്കുന്നതിനോട് ബന്ധപ്പെട്ട ശിക്ഷയാണ് നാം അവർക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതൊരു സ്നേഹത്തിൻ്റെ അടയാളമാണ് ശിക്ഷ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട്, അവരെ ആവോളം സ്നേഹിച്ചുകൊണ്ട് അവരെ ശിക്ഷിച്ച് വളർത്താനായിട്ട് നമുക്ക് കഴിയണം. കർത്താവിൻ്റെ സ്നേഹം നാം മനസ്സിലാക്കി തിരിച്ചറിയുന്നത് പോലെ തന്നെ, ആ സ്നേഹം നമ്മുടെ തലമുറകൾക്ക് കൊടുക്കുവാൻ, അവരെ ആ നിലയിൽ ശിക്ഷിച്ച് വളർത്തുവാനായിട്ട് നമുക്ക് കഴിയണം. പിന്നീട് അവിടെ കാണുന്നത് പത്യോപദേശത്തിൽ വളർത്തും. എന്താ പത്യോപദേശം? നല്ല ഉപദേശം. നല്ല ഉപദേശം നമ്മുടെ തലമുറകൾക്ക്, കുഞ്ഞുങ്ങൾക്ക് നല്ല ഉപദേശം കൊടുക്കാൻ കഴിയണം. നമ്മൾ അവർക്ക് ആവശ്യമായ ആഹാരമൊക്കെ കൊടുക്കാറുണ്ട്. അവർ വേണ്ടതെല്ലാം നമ്മളോട് ചോദിക്കും. അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. അവരുടെ വയറ് നിറയ്ക്കാനുള്ള എല്ലാം കൊടുക്കാറുണ്ട്. ഇവിടെ പറയുകയാണ്, അങ്ങനെ കൊടുത്തു വളർത്തുന്നതോടൊപ്പം തന്നെ പത്യോപദേശം, ദൈവത്തിൻ്റെ വചനവും കൂടെ അവർക്ക് കൊടുക്കാൻ മറന്നു പോകരുത്. ഇന്ന് പല മാതാപിതാക്കളും അവർക്ക് പറ്റിയിരിക്കുന്ന പരാജയം എന്ന് പറയുന്നത്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഭൗതികമായ എല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷേ കൊടുക്കേണ്ടത് പലപ്പോഴും കൊടുക്കാറില്ല. അവർക്ക് ദൈവവചനം കൊടുക്കണം, ദൈവീക ആലോചനകൾ കൊടുക്കണം. അവരുടെ വളർച്ചയ്ക്ക് ദൈവവചനം ആവശ്യമാണ്. അത് ശരിയായ നിലയിൽ കൊടുക്കുവാനായിട്ട്, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുവാനായിട്ട് കഴിയണം. അതാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുക മാത്രമല്ല, നിങ്ങളുടെ തലമുറയ്ക്ക് അത് ഉപദേശിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ആ പരിജ്ഞാനം നമുക്കുണ്ടാകണം. നമ്മുടെ മക്കളെ ശരിയായ നിലയിൽ പത്യോപദേശത്തിൽ വളർത്താനായിട്ട് കഴിയണം. പണം മാത്രം കൊടുത്താൽ പോരാ, അവരാവശ്യപ്പെടുന്ന എന്തെങ്കിലും മാത്രം കൊടുത്താൽ പോരാ. ഇന്നത്തെ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നത്, സാധാരണയൊക്കെ ആവശ്യപ്പെടുന്ന ഇന്നത്തെ കുഞ്ഞുങ്ങൾ അധികമൊന്നും ആവശ്യപ്പെടാറില്ല. അവർക്ക് ആവശ്യം മൊബൈലാണ്. അവരത് ചോദിക്കാറുണ്ട്. ചില കുഞ്ഞുങ്ങൾ വാശി പിടിക്കുക മൊബൈൽ വേണമെന്ന്. അപ്പോൾ മാതാപിതാക്കൾ തന്നെ അത് മേടിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് അതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്, നല്ല കാര്യങ്ങളാണ്. പക്ഷേ അവർക്ക് ആവശ്യമുള്ളതേ കൊടുക്കാവൂ. അവർക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ പലപ്പോഴും കൊടുക്കുമ്പോൾ അവരത് ദുർവിനിയോഗം ചെയ്യുകയാണ്. അപ്പോൾ ശരിയായ നിലയിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ഉപദേശമാണ്. ഞാൻ പറയട്ടെ, ദൈവവചനത്തോടുകൂടെ, ഉപദേശത്തോടുകൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് അവർക്ക് മേടിച്ചു കൊടുത്താൽ, ആ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലേ അവരത് ഉപയോഗിക്കുകയുള്ളൂ. അവർക്ക് വചനമില്ലാതെ, ദൈവീക ആലോചന ഇല്ലാതെ, ഉപദേശങ്ങളില്ലാതെ നമ്മൾ എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ അതവർ ബോധിച്ചതുപോലെ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അവർ ശരിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ശരിയായ വചനം അവർക്ക് നൽകണം, ശരിയായ ആലോചന അവർക്ക് നൽകണം, ശരിയായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകണം. ദൈവവചനത്തിൻ്റെ പത്യ ഉപദേശം, ശ്രേഷ്ഠമായ വചനം നമ്മുടെ തലമുറകൾക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 1-ും 2-ും വാക്യങ്ങളിൽ അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. തിമോത്തിയോസിൻ്റെ അപ്പനെയും അമ്മയെയും കുറിച്ച് അവിടെ പറയുന്നുണ്ട്. തിമോത്തിയോസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ഒരു ദൈവപൈതൻ, അവനെക്കുറിച്ച് അവിടെ പറയുമ്പോൾ അവൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് അവൻ്റെ അമ്മ വിശ്വാസമുള്ള അമ്മയാണെന്ന് പറയുന്നുണ്ട്.
അവൻ്റെ അപ്പനെ കുറിച്ച് പറയുന്നുണ്ട്, നല്ല സാക്ഷ്യമുള്ള അവൻ്റെ പിതാവ് അപ്പൻ. അപ്പം നല്ല സാക്ഷ്യമുള്ള അപ്പനും വിശ്വാസമുള്ള അമ്മയും, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ മകൻ തിമോത്തിയോസ് ദൈവോദനം പഠിക്കുമ്പോഴറിയാം എത്ര നല്ല ഒരു കുഞ്ഞാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസമുള്ള മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ, അവർ നല്ല കുഞ്ഞുങ്ങളായിരിക്കും. നമുക്ക് വിശ്വാസമില്ലാതെ നാം എങ്ങനെയെങ്കിലും ജീവിച്ച്, നാം വിശ്വാസമില്ലാതെ നമുക്ക് ബോധിച്ചതുപോലെ ജീവിച്ച് നമ്മുടെ മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിച്ചാൽ ഒരുപക്ഷേ നന്നായി എന്ന് വരികയില്ല. അപ്പോൾ അത് ദൈവോദനം നമുക്കൊരു നിർദ്ദേശമാണ്. ഈ തിമോത്തിയോസിൻ്റെ ജീവിതത്തിൽ അമ്മയെക്കുറിച്ച് പറയുകയാണ്, നല്ല വിശ്വാസമുള്ള അമ്മ. രണ്ട് തിമോത്തിയോസ് 1:5 തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഈ വിശ്വാസം നിന്റെ അമ്മയിൽ മാത്രമല്ല നിന്റെ വല്യമ്മയിലും ഉണ്ടായിരുന്നു. അപ്പോൾ തലമുറ തലമുറയായിട്ട് നല്ല വിശ്വാസമുള്ളൊരു കുടുംബം, വല്യമ്മ, വിശ്വാസമുള്ളൊരു വല്യമ്മ, വിശ്വാസമുള്ളൊരമ്മ. എന്നിട്ട് അപ്പനെക്കുറിച്ച് പറയുകയാണ്, നല്ല സാക്ഷ്യമുള്ള ഒരപ്പൻ, ആ സാക്ഷ്യം പുലർത്തി ജീവിക്കുന്ന ഒരു പിതാവ്. അങ്ങനെയുള്ളവരുടെ മക്കളാണ് ധന്യമായി തീരുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നല്ല വിശ്വാസമുള്ളൊരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയണം, സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഇന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത്, തലമുറകളെ ഓർത്ത് കരയുകയാണ്, ഭാരപ്പെടുകയാണ്, വേദനിക്കുകയാണ്. അങ്ങനെയൊരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ശരിയായ വിശ്വാസം പലപ്പോഴും നമുക്കില്ലാത്തത് കൊണ്ടാണ്, ശരിയായ സാക്ഷ്യം പുലർത്താൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകാൻ കഴിയണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിൻ്റെ വല്യമ്മയിലും അതുണ്ട്. നമുക്കറിയാം പണ്ടത്തെയൊക്കെ അമ്മച്ചിമാർ അപ്പച്ചന്മാർ അവരുടെ കൊച്ചുമക്കളെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തി അവരോട് പഴയ കഥകളൊക്കെ പറയും, പഴയ പണ്ടത്തെ കഥകളും ഒക്കെ പറയും. നമ്മൾ പറയാറുണ്ട് അമ്മൂമ്മ കഥയൊക്കെ പറഞ്ഞ് പഴയ പാട്ടുകളും ഒക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും കൊച്ചുമക്കൾക്ക് ഇഷ്ടമായിരുന്നു. അവർ പോയിരുന്ന് ഇങ്ങനെയുള്ള കഥകൾ, പഴയ കഥകളൊക്കെ കേൾക്കും. ഇന്നോ? ഇന്ന് പല വീടുകളിലും അപ്പച്ചനും അമ്മച്ചിയും അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഇരുന്ന് ഒരുമിച്ച് കാണാൻ കഴിയാത്ത TVയിലെ സിനിമയും സീരിയലും ഒക്കെ കണ്ട് അവരുടെ സമയങ്ങളെ ചിലവഴിക്കുകയാണ്. ഇന്ന് ഉപദേശം കൊടുക്കാൻ കഴിയുന്നില്ല, ഇന്ന് കുടുംബ പ്രാർത്ഥനകളില്ല, ഇന്ന് ആത്മീയ സന്തോഷം വീടുകളിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഒരു വല്ലാത്ത അനുഭവത്തിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം പണം കൊടുത്ത് മേടിച്ചു കൊടുത്ത മൊബൈലുമായിട്ട് മുറിക്കകത്ത് കയറി കഥകടച്ച് ലോകത്തിൻ്റെ മ്ലേച്ഛതകളൊക്കെ കണ്ട് വഷളത്വത്തിലേക്ക് തലമുറ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ കുടുംബങ്ങൾ ഭക്തിയുള്ള, വിശ്വാസമുള്ള, സാക്ഷ്യമുള്ള കുടുംബങ്ങളായിത്തീരുവാൻ ദൈവം സഹായിക്കട്ടെ. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. തലമുറ തലമുറയായി അത് നിലനിർത്താനായിട്ട് നമുക്ക് കഴിയണം. ആ സാക്ഷ്യം ജീവിതത്തിൽ പുലർത്താനായിട്ട് നമുക്ക് കഴിയണം. ആ സാക്ഷ്യം തലമുറകളിലേക്ക്, ആ വിശ്വാസം തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇന്ന് എത്രയോ കുടുംബങ്ങളാണ് ആ നിലയിൽ തകർന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ബോധിച്ചതുപോലെ അവർ ജീവിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ആ നിലയിൽ വളർത്താറില്ല, അവരെ ആ നിലയിൽ ഉപദേശിക്കാറില്ല, അവരെ ആ നിലയിൽ ആ മാർഗനിർദ്ദേശം നൽകാറില്ല, അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ല. എന്തോ ഒരു മായാലോകത്ത് ജീവിക്കുന്നത് പോലെയാണ് ഇന്ന് പല കുടുംബങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ തന്നെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. സദൃശവാക്യം 6 അതിൻ്റെ 20 വായിക്കുന്നുണ്ട്. അവിടെ ഒരു അപ്പനെക്കുറിച്ച് പറയുകയാണ്, അപ്പൻ കൽപ്പിക്കണം. അപ്പൻ്റെ ഒരു റോളുണ്ട്, കൽപ്പിക്കണം. ഒരധികാരമുണ്ട് അപ്പന് ഭവനത്ത്, ആ അധികാരം ഉപയോഗിക്കണം. കുഞ്ഞുങ്ങളെ കൽപ്പിച്ച് വളർത്തണം. ദൈവവചനത്തിൻ്റെ ഉപദേശത്തിലും വ്യവസ്ഥയിലും ദൈവീക കൽപ്പനകളെ ആ മക്കളോട് ഉപദേശിച്ചുകൊണ്ട് കൽപ്പനയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുവാൻ പിതാവിന് കഴിയണം. മാത്രമല്ല അവിടെ പറയുന്നുണ്ട്, 6:20 അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, അമ്മ ഉപദേശിക്കണം. അപ്പൻ കൽപ്പിക്കണം, അമ്മ ഉപദേശിക്കണം. അപ്പൻ ചില കാര്യങ്ങൾ വളരെ കർശനമായിട്ട് പറയും. അപ്പം അമ്മ പറയണം, ശരിയാ പപ്പ പറഞ്ഞത് കേട്ടില്ലേ, പപ്പ പറഞ്ഞത് മനസ്സിലാക്കണം, ഈ കാര്യങ്ങളെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കണം. ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും എന്തിനാ വഴക്ക് പറഞ്ഞതെന്ന് പോലും അവർക്കറിയില്ല. കാരണം അത് അവർക്ക് മനസ്സിലാവുന്നില്ല പല കാര്യങ്ങളും. ഇതാണ് ഇന്ന് കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കി കൊടുക്കണം. ചില വീടുകളിലാണെങ്കിൽ അപ്പം വഴക്ക് പറയും, വളരെ വഴക്ക് പറഞ്ഞിട്ട് അദ്ദേഹം ജോലിക്ക് വെളിയിൽ ഇറങ്ങിപ്പോവും. ഉടനെ അമ്മ കുഞ്ഞുങ്ങളോട് പറയും, നിൻ്റെ അപ്പൻ ഇങ്ങനെ മക്കളെ, എപ്പോഴും ഈ പുള്ളിക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ, പോയില്ലേ അവിടെ കാര്യം. ശരിയായി മനസ്സിലാക്കി കൊടുക്കണം എന്തിനാണ് പിതാവ് വഴക്ക് പറഞ്ഞത്. അത് കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് കഴിയണം. അമ്മമാർ ആ നിലയിൽ ഉപദേശിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. അതാ ഒരു മാതൃക. അങ്ങനെയുള്ള കുടുംബമാണ് ധന്യമായ കുടുംബമായിത്തീരുന്നത്. അങ്ങനെയുള്ള കുടുംബമാണ്, കാരണം മാതാപിതാക്കൾ തമ്മിലുള്ള ആ സ്നേഹവും അവരുടെ ഐക്യതയും അവർ തമ്മിലുള്ള ആലോചനകളും ഇതൊക്കെ കണ്ടു വളരണം നമ്മുടെ തലമുറ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിശ്വാസം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾക്ക് മുടക്കം വരരുത്.
ദൈവവചന പാരായണത്തിന് മുടക്കം വരരുത്. കുഞ്ഞുങ്ങളെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നും അവർ വചനം വായിക്കുന്നുണ്ടോ എന്നും മാതാപിതാക്കൾ ശ്രദ്ധിച്ചേ മതിയാകുള്ളൂ. അല്ലാതെ എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് മുറിയുടെ ഒരു മൂലയിൽ അവരെ ഇടുകയല്ല, മറിച്ച് അവർ ദൈവവചനം വായിക്കുന്നുണ്ടോ, അവർ വചനത്തോട് എത്രമാത്രം ആത്മാർത്ഥത പുലർത്താറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ ചോദിക്കാറില്ലേ ഇന്ന് എന്താ പഠിപ്പിച്ചതെന്ന്? ചോദിക്കാറില്ലേ ഇന്ന് എന്തൊക്കെ നടന്നുവെന്ന്? സ്കൂളിലെ കാര്യം ചോദിക്കാറില്ലേ? ഞാൻ ചോദിക്കട്ടെ, എത്ര മാതാപിതാക്കൾ സൺഡേ സ്കൂൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങളോട് ചോദിക്കാറുണ്ട് ഇന്ന് ഏത് വാക്യമാണ് പഠിച്ചതെന്ന്, ഇന്ന് ഏത് അധ്യായമാണ് പഠിപ്പിച്ചതെന്ന് എത്ര മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ചോദിക്കാറുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഭൗതികമായ ലോകത്തിലെ പല കാര്യങ്ങളും ചോദിക്കുമ്പോഴും ആത്മീയ വിഷയങ്ങൾ ഞാനും നിങ്ങളും ചോദിക്കാൻ മറന്നുപോകുന്നതുകൊണ്ട് അതിൽ ശ്രദ്ധയില്ലാത്ത ഒരു തലമുറ നമ്മുടെ മുമ്പിൽ വളർന്നു വരികയാണ്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ പത്യോപദേശത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ നമുക്ക് കഴിയണം. ദൈവം അതിന് കൃപ നൽകട്ടെ. 2 കൊരിന്ത്യർ 12:14 പൗലോസ് പറയുന്നുണ്ട്, മക്കൾക്കായി കരുതണം, കുഞ്ഞുങ്ങൾക്കായിട്ട് കരുതണം. അത് പലരും പ്രാവർത്തികമാക്കുന്നുണ്ട്, കരുതാറുണ്ട്, അവർക്ക് വേണ്ടതെല്ലാം ഇഷ്ടംപോലെ സമ്പാദിക്കാറുണ്ട്. എന്നാൽ കേവലം മാനുഷികമായി കരുതിയുള്ള ബാങ്ക് ബാലൻസോ സ്വത്തുകളോ അല്ല ഇവിടെ കരുതണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ കരുതണം, അവർക്ക് വേണ്ടി കരുതണം എന്ന് പറഞ്ഞാൽ അവർക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊരു നിക്ഷേപമാണ്, നിങ്ങൾക്ക് ദൈവം തന്ന ദാനമാണ്, അവർക്ക് വേണ്ടി സ്വർഗീയ നിക്ഷേപങ്ങളെ കരുതാനിടയാകണം. ദൈവീകമായ വിഷയങ്ങൾ അവർക്ക് വേണ്ടി കരുതാനിടയാകണം. ആത്മീകമായത് അവർക്ക് വേണ്ടി നൽകാനിടയാകണം. അങ്ങനെയുള്ളതാണ് കരുതേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ നിലയിൽ ആത്മീക വിഷയങ്ങളിൽ കരുതലുള്ളവരായി, അവരെ ആ നിലയിൽ കരുതുന്ന മാതാപിതാക്കളായിട്ട് നമുക്ക് കഴിയണം. അവരുടെ ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് ആവോള ശ്രദ്ധിക്കാൻ കഴിയണം. ആ നിലയിലുള്ള ഉപദേശങ്ങൾ അവർക്ക് നൽകാൻ കഴിയണം. അങ്ങനെയുള്ള ആലോചനകൾ അവരെ കേൾപ്പിക്കാൻ കഴിയണം. പ്രാർത്ഥനകൾക്കും കൂടിവരവുകൾക്കും കൂട്ടായ്മകൾക്കും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. അവരെ നമ്മുടെ കൈക്ക് പിടിച്ച് ആത്മീയ വിഷയങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. മറിച്ച് ഞായറാഴ്ച ആരാധന നടക്കുമ്പോൾ, ആത്മീയ കാര്യങ്ങൾ നടക്കുമ്പോൾ, ദൈവികമായ കൂട്ടായ്മ നടക്കുമ്പോൾ, പ്രാർത്ഥന നടക്കുമ്പോൾ പഠിക്കെ പഠിക്കെ എന്ന് പറഞ്ഞ് ആത്മീയ വിഷയങ്ങളെ കട്ട് ചെയ്ത് ട്യൂഷനും മറ്റു കാര്യങ്ങൾക്കും വിടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ അവരെ അകറ്റിവിടുകയാണ്. അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയല്ല, മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനായിട്ട്, ആത്മീയ വിഷയങ്ങളിൽ അവരെ ഉപദേശിക്കാനായിട്ട് ഓരോ മാതാപിതാക്കൾക്കും കഴിയണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തീത്തോസ് 2:4 നമ്മൾ വായിക്കുന്നത്, നാം സന്താന പ്രിയരായിരിക്കണം, മക്കളോട് സ്നേഹമുള്ളവരായിരിക്കണം. മക്കളോട് സ്നേഹമുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ എന്താണ് ആ സ്നേഹത്തിൻ്റെ ആധാരം? നമുക്കറിയാം, അവർ ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെ നാം അവരെ സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ നന്മ ആഗ്രഹിക്കണം. അവരുടെ നന്മ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ ദൈവവചന പ്രകാരം വളർത്താൻ കഴിയണം. അവരെ ദൈവീക ഉപദേശത്തിൽ വളർത്താൻ കഴിയണം. ദൈവീക നിർദ്ദേശങ്ങൾ, ആലോചനകൾ അവർക്ക് കൊടുക്കാൻ കഴിയണം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് കുടുംബങ്ങൾ ധന്യമാകുന്നത്. എബ്രായലേഖനം 12:6-7 നാം വായിക്കുന്നുണ്ട്, അവരെ ശിക്ഷിച്ച് വളർത്തണം. ശിക്ഷിച്ച് വളർത്തണം, മക്കളെ ശിക്ഷിക്കണം. ഇന്ന് മാതാപിതാക്കളൊന്നും ശിക്ഷിക്കാറില്ല, എന്നാൽ അവരെ ശിക്ഷിച്ച് വളർത്തണം. ആ പേടിയാണ് മാതാപിതാക്കൾ, അവരെ ശിക്ഷിച്ചാൽ അവരെന്ത് ചെയ്യും, അവരെങ്ങനെ പ്രതികരിക്കും. അല്ല, അവരെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി ശിക്ഷിക്കേണ്ട സ്ഥാനത്ത് അവരെ ശിക്ഷിക്കാനായിട്ട് കഴിയും. അത് സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നന്മയുടെ ഒരാഗ്രഹമായിട്ടാണ് അതിനെ കാണുന്നത്. അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ഹൃദയവാഞ്ചയായിട്ടാണ് അതിനെ കാണുന്നത്. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നാം ശിക്ഷിച്ച് വളർത്തേണ്ടത്. ദൈവം നമുക്ക് തന്ന തലമുറ, ദൈവം നമുക്ക് തന്ന മക്കൾ, അവരെ ദൈവവചനപ്രകാരമാണ് നമുക്ക് വളർത്താൻ കഴിയേണ്ടത്. അവരെ ദൈവീക ആലോചന പ്രകാരമാണ് ശരിയായ നിലയിൽ മാർഗനിർദ്ദേശം നൽകി വളർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെയാണ് വളർത്തണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അല്ല, ദൈവം അതിന് നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തന്ന മക്കളെ ദൈവീകാലോചന പ്രകാരം വളർത്താൻ, അവരെ ആ നിലയിലുള്ള ട്രെയിനിങ്, പ്രോത്സാഹനം അത് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കണം. മാതാപിതാക്കൾ അവർക്കൊരു മാതൃകയായിരിക്കണം. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പം ചില മാതാപിതാക്കളെ ശ്രദ്ധിച്ചിട്ട് അവരുടെ കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ ഈ ടിക്കറ്റ് എടുക്കാനായിട്ട് കണ്ടക്ടർ വരുമ്പോൾ പ്രായം ചോദിക്കുന്ന സമയത്ത് ഈ ടിക്കറ്റ് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ചിലർ പ്രായം കുറച്ച് പറയും. അങ്ങനെ പറയുമ്പോഴൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, ഈ കുഞ്ഞുങ്ങൾ വളരെ ആശ്ചര്യത്തോടുകൂടിയാണ് മാതാപിതാക്കളുടെ മുഖത്ത് നോക്കുന്നത്. കാരണം വീട്ടിൽ അവരോട് പറഞ്ഞിരുന്ന നിങ്ങൾക്ക് ഇത്ര വയസ്സായി, നിങ്ങൾക്ക് 6 വയസ്സായി അല്ലെ 7 വയസ്സായി. കണ്ടക്ടർ ചോദിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ് 4 വയസ്സേ ആയുള്ളൂ. അപ്പോൾ ഉടനെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും, ആ ഈ അപ്പനും അമ്മയും കുറച്ച് പറയാൻ ആഗ്രഹിക്കുക, അപ്പം എന്തോ കാര്യമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരും, ആ കുറച്ച് കള്ളത്തരമൊക്കെ പറഞ്ഞാൽ എന്തോ സാധിക്കാൻ കഴിയും, എന്തോ നേടാനായിട്ട് കഴിയും, കുറച്ച് ചിലതൊക്കെ ലാഭിക്കാൻ കഴിയും. അയ്യേ, അരുതേ, അങ്ങനെ പഠിപ്പിക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ. അവർക്ക് 6 വയസ്സാണെങ്കിൽ
അവർക്ക് ടിക്കറ്റ് എടുക്കണം. കാരണം കുഞ്ഞുങ്ങളെ നമുക്ക് ദാനമായി തന്ന ദൈവം അവർക്ക് ടിക്കറ്റ് എടുക്കാനുള്ളതും നമുക്ക് തരും, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റും. അതാ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിയണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന തലമുറകളെ ദൈവവചനപ്രകാരം ദൈവഹിതപ്രകാരം വളർത്താനായിട്ട് കഴിയണം. ആത്മീയ വിഷയങ്ങളിൽ അവർക്ക് താല്പര്യമുണ്ടാകണം. അതിന് മാതാപിതാക്കൾ അവർക്ക് മാതൃകയാകണം. ആത്മീയ കാര്യങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ അവർക്ക് നൽകണം. അതിനുള്ള വഴികൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നല്ല മാതാപിതാക്കളായി ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നവരായി നാം തീരുന്നുവെങ്കിൽ നമ്മുടെ തലമുറകളെ ഓർത്ത് കരയേണ്ടി വരില്ല, നമ്മുടെ തലമുറകളെ ഓർത്ത് നിരാശപ്പെടേണ്ടി വരില്ല. അവർ ദൈവവചനപ്രകാരം മുമ്പോട്ട് പോകും. അങ്ങനെ ഒരു തലമുറയെ ദൈവം നമുക്ക് നൽകട്ടെ. അങ്ങനെയൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. നമ്മുടെ തലമുറകൾ ദൈവീ ഉപദേശപ്രകാരം ധന്യമായ ജീവിതത്തിൻ്റെ ഉടമകളായി തീർന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അതിന് ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.